മതപണ്ഡിതരായ സ്വന്തം സഹോദരങ്ങൾ അതിക്രൂരമായി മർദ്ദിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തതായി സഹോദരിയുടെ വെളിപ്പെടുത്തൽ. ഇസ്ലാം മതത്തെ വിമർശിച്ചുകൊണ്ട് സ്വതന്ത്ര ചിന്തയിൽ ജീവിക്കുന്നതിൽ അസഹിഷ്ണുത പൂണ്ടാണ് ആക്രമണമെന്നും മനുഷ്യാവകാശ പ്രവർത്തകയും മലപ്പുറം സ്വദേശിനിയുമായ സി കെ ഷെറിന തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു. സഹോദരന്മാരുടെ ഒരാഴ്ചത്തെ ശാരീരികവും മാനസികവുമായ പീഡനത്താൽ താൻ വല്ലാത്ത ഒരവസ്ഥയിലാണെന്ന് യുവതി ഫേസ്ബുക്കിൽ കുറിക്കുന്നു. തന്റെ പ്രണയവും മതവിശ്വാസവും താൻ മതത്തെ വിമർശിച്ചതുമാണ് സഹോദരങ്ങളെ പ്രകോപിപ്പിച്ചത്. ഫോൺ പിടിച്ചു വാങ്ങി 5 ദിവസം പുറം ലോകവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഏകാന്തതയിലായിരുന്നു താൻ. പോലീസിൽ റിപ്പോർട്ട് ചെയ്താൽ കൊല്ലുമെന്നതായിരുന്നു സ്ഥിതി. ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് തന്നെ പരാതി കൊടുക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചത്. തന്റെ മൂത്ത സഹോദരൻ കഴുത്തിൽ പിടിച്ചു ഞെരിക്കുകയും മുടി പിടിച്ച് വലിച്ചിഴയ്ക്കുകയും ചെയ്തെന്നും FB കുറിപ്പിൽ സി കെ ഷെറീന പറയുന്നു. മതം തലയ്ക്ക് പിടിച്ചാൽ സ്വന്തവും ബന്ധവും മറന്നുപോകുന്ന മതമനോരോഗികളായി സഹോദരങ്ങൾ മാറിയതിന്റെ ഭീതിയാണ് ഷെറീന തന്റെ FBയിൽ പങ്കുവച്ചിരിക്കുന്നത്. ഇസ്ലാം മതത്തിൽ നിന്നും അന്യമതങ്ങളിലേക്ക് പോകുന്നവരെ കൊല്ലാൻ തന്നെയാണ് മതം പറയുന്നതെന്ന മതപണ്ഡിതനായ തന്റെ ഒരു സഹോദരൻ പറഞ്ഞതെന്ന് ഷെറീന പറയുന്നു. കെവിൻ വധക്കേസ് പുറത്തുവന്നത് തെളിവുള്ളതിനാൽ മാത്രമാണെന്നും തെളിവില്ലാത്ത നിന്നെ തീർക്കാൻ തനിക്ക് അറിയാമെന്നും സഹോദരന്റെ ഭാര്യ തന്നോട് പറഞ്ഞതായി ഷെറീന സി കെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നു. താൻ ഇനി ആത്മഹത്യ ചെയ്യാനൊന്നും പോകുന്നില്ലെന്നും സഹോദരങ്ങളുടെ ഭീഷണിക്കെതിരെ പോരാടാൻ തന്നെയാണ് തീരുമാനമെന്നും സി കെ ഷെറീന പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകാനാണ് തന്റെ തീരുമാനമെന്നും പരാതി കൊടുത്താൽ കൊല്ലുമെന്നാണ് ഭീഷണിപ്പെടുത്തിയ സഹോദരങ്ങളും ബന്ധുക്കളും തന്റെ ജീവന് എന്ത് സംഭവിച്ചാലും ഉത്തരവാദികളാണെന്നും സി കെ ഷെറീന FB പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഷെറീന സി കെയുടെ FB പോസ്റ്റ് ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട്. പോസ്റ്റിന് അനുകൂലമായ കമന്റുകളാണ് ഏറെയും. മതഭ്രാന്തന്മാർക്ക് എന്ത് കൂടപ്പിറപ്പ്, ധൈര്യമായി മുന്നോട്ട് പോകൂ സഹോദരി എന്ന് തുടങ്ങിയ നിരവധി പ്രോത്സാഹന കമന്റുകളാണ് പ്രവഹിക്കുന്നത്. എന്നാൽ ഷെറീനയുടെ പോസ്റ്റിന് കീഴെ പൊങ്കാലയുമായി ഇസ്ലാം മതമൗലികവാദികളും രംഗത്തുണ്ട്. ഷെറീന സി കെ എന്ന പെൺകുട്ടിയെ പിന്തുണക്കേണ്ടത് പരിഷ്കൃത സമൂഹത്തിന്റെ കടമയാണ്. അഖില എന്ന ഹാദിയയ്ക്കും മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. അവരും തങ്ങളുടെ മക്കളെ നെഞ്ചോട് ചേർത്ത് തന്നെയാണ് വളർത്തിയത്. പണം ചെലവാക്കി തന്നെയാണ് തന്റെ മകൾ ഒരു ഡോക്ടറാകാൻ ആശിച്ചതും പഠിപ്പിച്ചതും. ഹാദിയക്കുള്ള വ്യക്തി സ്വാതന്ത്ര്യം ഷെറീന സി കെയ്ക്കുമുണ്ട്. ആരെ പ്രണയിക്കണം, ആരുടെ കൂടെ ജീവിക്കണം, എന്ത് തൊഴിൽ ചെയ്യണം, ഏതുതരം ചിന്താഗതികൾ വച്ചു പുലർത്തണം എന്നത് ശരിയത്ത് നിയമം വിട്ട് ഇന്ത്യൻ ഭരണഘടന വായിച്ച് മനസ്സിലാക്കട്ടെ. പോറ്റി വളർത്തിയ മക്കളുടെ ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് ഉള്ളതിനേക്കാൾ ഉത്തരവാദിത്തം നിയമത്തിനും കോടതിക്കും ഉണ്ടായിരിക്കുമെന്ന് ഓരോ ദുരഭിമാന ആങ്ങളമാരും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് കെവിൻ വധക്കേസ് ശിക്ഷാവിധി തെളിയിക്കുന്നത്. കുറ്റക്കാർക്കെതിരെ പോലീസ് നടപടിയെടുക്കണം. മറ്റൊരു ദുരഭിമാന കൊലയിലേക്ക് നാടിനെ നയിക്കരുത്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.